വ്യത്യസ്ത ഡോസ് ഉപയോഗ പരീക്ഷണത്തിന് ഡ്രഗ്സ് കൺട്രോളർ ജനറലിന്റെ അനുമതി. കോവിഷീൽഡ് കോവാക്സിന് രണ്ട് ഡോസ് ഉപയോഗിക്കാനുള്ള പരീക്ഷണത്തിനാണ് അനുമതി. അതേസമയം ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ഇളവുകൾ കോവിഡ് വ്യാപനത്തിന് കാരണമായേക്കാമെന്ന ആശങ്കയുമായി കേന്ദ്രം. ഓഗസ്റ്റ് 1 മുതൽ 20 വരെ സംസ്ഥാനത്ത് 4.5 ലക്ഷം പേർക്ക് രോഗം വന്നേക്കാമെന്ന മുന്നറിയിപ്പ്. കേരളത്തിൽ വാക്സിൻ ഇടവേള പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. ആളുകൾക്ക് വീണ്ടും കോവിഡ് വരുന്ന ഇടവേള കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നിർദ്ദേശം. ഡൽഹിയിൽ നിന്നും രാജേഷ് കോയിക്കലുണ്ട് വിവരങ്ങളുമായി. രാജേഷ്, ഈ കോവിഡ് വാക്സിൻ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് അതിനുള്ള ക്ലിനിക്കൽ പരീക്ഷണത്തിലാണോ ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്? രാജ്യത്ത് ഇത് ആദ്യമായിട്ടാണ് വാക്സിൻ മിക്സ് പരീക്ഷണത്തിലെ ക്ലിനിക്കൽ ട്രയലിന് ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിരിക്കുന്നത്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ പരീക്ഷണം നടക്കുക. ആരോഗ്യമുള്ള 300 പേരിലാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണം. അതിന് ആദ്യ ഡോസ് കോവിഷീൽഡ് നൽകുമ്പോൾ രണ്ടാമത്തെ ഡോസ് കോവാക്സിൻ ആയിരിക്കും പരീക്ഷിക്കുക. ഇത് പരസ്പരം മാറ്റിയും നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് വാക്സിൻ മിക്സ് നൽകിയവർക്ക് പാർശ്വഫലങ്ങളോ ഗുരുതര പ്രശ്നങ്ങളോ ഇല്ലെന്ന് ICMR കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു ക്ലിനിക്കൽ ട്രയലിന് അനുമതി നൽകിയിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിലവിൽ കോവിഡ് രോഗികൾ പ്രതിദിനം 20,000 ൽ അധികമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓണക്കാലത്ത് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഓണക്കാലം അതിവേഗ വ്യാപനത്തിന് വഴിവെക്കുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിലെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 1 മുതൽ 20 വരെയുള്ള കാലയളവിൽ 4 ലക്ഷം പേർക്ക് കേരളത്തിൽ രോഗബാധിതരാകും എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നത്. പ്രതിരോധം ശക്തിപ്പെടുത്താൻ സംസ്ഥാനത്ത് വാക്സിൻ ഡോസുകളുടെ ഇടവേള കുറയ്ക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ രോഗി, അതായത് വീണ്ടും വാക്സിൻ എടുത്തവർക്ക് വീണ്ടും രോഗം വരുന്ന സാഹചര്യമുണ്ടെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സംഘം വിലയിരുത്തിയിരുന്നു. കണക്കുകൾ പ്രകാരം ആദ്യ ഡോസ് വാക്സിൻ എടുത്ത 14,974 പേർക്കും രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച 5,042 പേർക്കും പത്തനംതിട്ടയിൽ രണ്ടാമതും രോഗം വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കോവിഡ് വാക്സിൻ നൽകുന്ന ഇടവേള കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരോട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി രാജേഷ്.